അവിടെ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അത് ശ്രീ ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾ ചെയ്തിരുന്നത് തെറ്റാണ് എന്ന രീതിയിലുള്ള ഒരു കുറ്റസമ്മതമാണോ? ഒരിക്കലും അങ്ങനെയല്ല. പരസ്യമായിട്ട് മാധ്യമങ്ങൾ വഴി ജനങ്ങളോട് അതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്. കോൺഗ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും നേതാക്കളായാലും പ്രധാനപ്പെട്ട നേതാക്കളായാലും യുവ നേതാക്കളായാലും ഒരു ആലോചിച്ചെടുത്ത് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. താങ്കൾ ഈ പറഞ്ഞത് ശരിയാണ്. ഈ തിരുനക്കരയിൽ അദ്ദേഹത്തിന് അനുശോചനം അർപ്പിക്കാനുള്ള ആ പരിപാടിയിലേക്ക്, ലക്ഷങ്ങൾ ഒഴുകിയെത്തിയ പരിപാടിയിലേക്ക് കോൺഗ്രസ് നേതാക്കൾ, ചുരുക്കം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വിലാപയാത്രയ്ക്കൊപ്പമായിരുന്നു. അല്ലാത്ത നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ ആദ്യം ഓടിയെത്തിയത് CPM നേതാക്കളാണ്, മന്ത്രിമാരാണ്. തലേ ദിവസം തന്നെ വന്നിട്ടുണ്ട് EP ജയരാജനൊക്കെ. അപ്പോൾ അവരൊക്കെ അവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഉമ്മൻചാണ്ടിയെ വാഴ്ത്തിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തുകയായിരുന്നു, ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പ്രതികരിച്ച ഭരണപക്ഷ പാർട്ടിയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അതിൽ നിന്ന് മുഖ്യമന്ത്രിയെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുമ്പോൾ, ഇതൊരു രാഷ്ട്രീയ പരിപാടിയല്ല നടത്തരുതെന്ന് KPCC വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്, അത് പാർട്ടിയിൽ ആലോചിക്കാൻ നടത്തിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയാലോചന ഇല്ലാതെ ഓരോ നേതാക്കൾ ഓരോ രീതിയിൽ പ്രതികരിക്കുന്നു. ഇതാണ് ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും അനൗചിത്യത്തിൻ്റെ ഒരു ഘോഷയാത്രയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇങ്ങനെ ഒരാളിനെ ഒരു ഇൻവൈറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക, എന്നിട്ട് അദ്ദേഹം പങ്കെടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും രീതിയിലുള്ള കുറ്റസമ്മതമാണ് എന്ന് പറയുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്? നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ മാത്രം വിളിച്ചുകൊണ്ട് മാത്രം ഇത് ചെയ്താൽ പോരെ. ഇപ്പോൾ ഇന്നലെ തിരുവനന്തപുരത്ത് ഗാന്ധി പാർക്കിൽ ശ്രീ ഉമ്മൻചാണ്ടി അനുസ്മരണം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ സംസ്ഥാനത്തുള്ള മന്ത്രിമാരുണ്ടായിരുന്നു, BJP നിന്നുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, കോൺഗ്രസിലുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, CPMൽ നിന്നുള്ള നേതാക്കന്മാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ വന്ന് സംസാരിച്ചിരിക്കുന്ന മന്ത്രി ശ്രീ ആന്റണി രാജു ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. രാഷ്ട്രീയമായിട്ട് ശ്രീ ഉമ്മൻചാണ്ടി ഇവരാരെങ്കിലും ഏതെങ്കിലും രീതിയിൽ എതിർത്തിട്ടുണ്ടെങ്കിൽ അവിടെ അദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് അത് ശ്രീ ഉമ്മൻചാണ്ടിയോട് ഞങ്ങൾ ചെയ്തിരുന്നത് തെറ്റാണ് എന്ന രീതിയിലുള്ള ഒരു കുറ്റസമ്മതമാണോ? ഒരിക്കലും അങ്ങനെയല്ല. അതൊരു സൂചന മര്യാദയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ വിയോഗമുണ്ടാകുന്നു, അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇതര രാഷ്ട്രീയ കക്ഷികളിലുള്ള ആൾക്കാരുൾപ്പെടെ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഓർത്തെടുക്കുകയാണ്. അപ്പോൾ അതിന് ഇത്തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒരു നിറം ചാർത്തേണ്ടുന്ന ആവശ്യമുണ്ടോ? ശ്രീ സരിൻ്റെ മാത്രമായിട്ടുള്ള ഒരു അഭിപ്രായമാണ് എന്ന രീതിയിൽ ഒരു പക്ഷേ നാളെ കോൺഗ്രസ് ഇതിനെപ്പറ്റി പറഞ്ഞേക്കാം. പക്ഷേ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഈ രീതിയിലല്ല പ്രതികരിക്കേണ്ടത്. ഞാൻ പറഞ്ഞത്, ഇത്തരത്തിലുള്ള ചർച്ചകളൊന്നും തന്നെ നടത്തുന്നതിനോ ഇതിലൊരു രാഷ്ട്രീയ നിറം ചാലിക്കുന്നതിനോ ഉള്ള സമയമായിട്ടില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീ ഉമ്മൻചാണ്ടിയുടെ വിയോഗം ഇപ്പോൾ നടന്നതേ ഉള്ളൂ. അത് ഏത് രീതിയിലാണ് കേരളം അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകിയത് എന്നുള്ളത് കോൺഗ്രസ് നേതാക്കന്മാരെ മാത്രമല്ല കേരളത്തിൽ ഒരുപക്ഷെ എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ടാകുന്നു. അത്രത്തോളം അഭൂതപൂർവമായിട്ടുള്ള ഒരു ജനപിന്തുണ അദ്ദേഹത്തിനുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പിന്നീടൊരു അവസരത്തിലേക്ക് മാറ്റിവെക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ലേ, സാമാന്യ മര്യാദയുടെ പേരിൽ നടത്തേണ്ടുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ എന്ന രീതിയിലുള്ള ഒരു പുനർവിചിന്തനം, ഒരു കൂടിയാലോചന ഇതൊക്കെ ഉണ്ടാകേണ്ടത് കോൺഗ്രസിൽ നിന്നാണ്. ആ ഒരു ഏകോപനം എന്ന് പറയുന്നത് താഴെ തട്ടിലില്ല, യുവാക്കളുടെ ഭാഗത്തില്ല, പാർട്ടിയുടെ അധ്യക്ഷന്റെ ഭാഗത്തു നിന്നും ഇല്ല എന്നാണ്. ഇത്തരത്തിലുള്ള കൂടിയാലോചനകളില്ലാത്ത, കരുതലുകളില്ലാത്ത സമയമായിട്ടില്ല എന്ന് പറയുമ്പോഴും ഈ നിയമസഭ ഈ സീറ്റ് ഒഴിവ്, പുതുപ്പള്ളി സീറ്റ് ഒഴിവ് നികത്താനുള്ള വിജ്ഞാപനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം അടുത്ത നടപടിയിലേക്ക് കടക്കും. ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം CPM സെക്രട്ടേറിയറ്റ് ചേരുമ്പോൾ ആരാണ് സ്ഥാനാർത്ഥി എന്ന ചർച്ചയിലേക്കൊന്നും കടന്നില്ലെങ്കിലും പുതുപ്പള്ളിയിൽ നമുക്ക് ആലോചന നടത്താൻ സമയമായി എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായും ആ ചർച്ച തുടങ്ങും. ശ്രീജിത്ത്, അല്ല, രാഷ്ട്രീയ പാർട്ടികൾ ആ ചർച്ച തുടങ്ങുന്നതിലൊന്നുമല്ല പ്രശ്നം. ഞാൻ പറയുന്നത്, അവരത് ചർച്ച ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനെപ്പറ്റി പരസ്യമായിട്ട് മാധ്യമങ്ങളോട്, മാധ്യമങ്ങൾ എന്ന് പറയുമ്പോൾ ജനങ്ങളുടെ പ്രതിനിധികളാണ്, അപ്പോൾ അങ്ങനെ പരസ്യമായിട്ട് മാധ്യമങ്ങൾ വഴി ജനങ്ങളോട് അതിനെപ്പറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ അബ്സല്യൂട്ട് ക്ലാരിറ്റി ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. കാരണം ഇത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം അവർക്ക് ഉണ്ടാവുകയോ അത് പറയുകയും കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് തിരുത്തുകയും ചെയ്യേണ്ടുന്ന ഒരു അവസരമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം പറയാം, ശ്രീ KSുധാകരൻ്റെ ആദ്യത്തെ പ്രതികരണമാണ് ശരിയെങ്കിൽ അത് 100% അതിൽ പ്രശ്നമൊന്നുമില്ല. അദ്ദേഹം പറയുകയാണ്, കുടുംബത്തോട് തന്നെ ചേർത്ത് ആലോചിച്ചതിന് ശേഷമാണ് തീരുമാനിക്കുന്നത്, അത് ശ്രീ ചാണ്ടിയുമ്മനാണോ മറ്റാരെങ്കിലുമാണോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല, പക്ഷേ കുടുംബത്തിൽ നിന്ന് തന്നെ ആയിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ്റെ ഒരു നോട്ടിഫിക്കേഷനിൽ വരാം, തെരഞ്ഞെടുപ്പിൻ്റെ രംഗത്തേക്ക് പോവുകയാണ്, കോൺഗ്രസിന് തീർച്ചയായിട്ടും സ്ഥാനാർത്ഥി വേണം, അത് ചർച്ച ചെയ്യാം, അതിലൊന്നും പ്രശ്നമില്ല. പക്ഷേ അവിടെ ഉണ്ടായിരിക്കുന്ന അനാവശ്യമായിട്ടുള്ള ആശയക്കുഴപ്പം, അതിലൊരു പ്രസ്താവന നടത്തുക, പിന്നീട് ഞാൻ അങ്ങനെ പറഞ്ഞില്ല എന്ന് പറയുക, ഇതെല്ലാം ഓൺ റെക്കോർഡല്ലേ, ഇതെല്ലാം വീഡിയോ അല്ലേ? ശ്രീ KSുധാകരൻ എന്താണ് പറഞ്ഞത് എന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു ചാനലിൻ്റെ വീഡിയോ എടുത്ത് നോക്കിയതാണ്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അതിലൊരു ആംബിഗ്വസ് ആയിട്ടുള്ള ഒരു കാര്യവുമില്ല. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇവിടെ കുടുംബത്തിൽ നിന്നും തന്നെയുള്ളയാളാണ് വരുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് ചാണ്ടിയുമ്മനാണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അങ്ങനെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല എന്ന് പറയുന്നു. പിന്നീട് എന്തിനാണ് ഒരു തിരുത്തലുണ്ടാകുന്നത്? പിന്നീട് ആ കാര്യത്തിൽ എന്തിനാണ് ഞങ്ങൾ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയല്ല, സ്ഥാനാർത്ഥി നിർണയം നടത്തുന്ന സമയത്ത് അതിൽ തർക്കമുണ്ടാവില്ല എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്?
ഡിബേറ്റ് വിത്ത് സ്മൃതി പരത്തിക്കാട്.